സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ ഹൃദ്യം പദ്ധതി താളം തെറ്റുന്നു. സർക്കാർ ഫണ്ട് മുടങ്ങിയതോടെ പദ്ധതിയുമായി സഹകരിച്ചിരുന്ന 7 ആശുപത്രികളിൽ 2 പദ്ധതിയിൽ നിന്ന് പിന്മാറി. മലബാർ മേഖലയിലെ ഏക ചികിത്സാ കേന്ദ്രമായ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയും പിന്മാറിയതോടെ 100 കുഞ്ഞുങ്ങളുടെ ചികിത്സ പ്രതിസന്ധിയിലായി. സങ്കീർണമായ ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ 2017 ആരംഭിച്ച ഹൃദ്യം പദ്ധതിയാണ് മലബാർ മേഖലയിൽ താളം തെറ്റുന്നത്. പദ്ധതിയിൽ എംപാനൽ ചെയ്തിരുന്ന 7 ആശുപത്രികളിൽ വടക്കൻ ജില്ലകളിലാകെയുണ്ടായിരുന്നത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി മാത്രമായിരുന്നു. സർക്കാർ ഫണ്ട് ലഭിക്കാതായതോടെ ഏപ്രിൽ മുതൽ അവർ പദ്ധതിയിൽ നിന്ന് പിന്മാറി. ഇനിമേൽ ചികിത്സയ്ക്ക് രോഗികളുടെ രക്ഷിതാക്കൾ പണം നൽകണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടതോടെ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഹൃദയ ചികിത്സ പ്രതിസന്ധിയിലായി. ഇതോടെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 100 കുഞ്ഞുങ്ങളാണ് കടുത്ത ദുരിതത്തിലായത്. വയനാട്ടിലെ അടക്കം മലബാറിലെ ഒരുവിധം ആളുകൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത് കോഴിക്കോടുള്ള മിംസ് ആശുപത്രി പോലെയുള്ള ആശുപത്രികൾ ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു. പക്ഷേ ഈ പദ്ധതിയിൽ നിന്നും ഇത്തരം ആശുപത്രികൾ പിന്മാറുന്നൊരു സാഹചര്യമുണ്ടായി. നിലവിൽ മലബാറിലെ ആളുകൾ കൊച്ചിയിൽ ചെന്ന് ആശുപത്രി ചികിത്സ തേടേണ്ട സാഹചര്യമാണ്. ഇത് സാമ്പത്തിക ബാധ്യതയുടെ പേരിലാണ് ഈ പദ്ധതിയിൽ നിന്ന് പല ആശുപത്രികളും പിന്മാറിയത്. ഇവർക്ക് കൊടുക്കാനുള്ള തുക അടിയന്തരമായി കൊടുക്കുകയും ഈ ആശുപത്രികളെ ഈ പദ്ധതിയിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും കൂടുതൽ ആശുപത്രികളിലേക്ക് ഈ സേവനം ലഭ്യമാക്കുകയും ചെയ്യണം. ഇവിടെ നിന്നുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പ്രതിസന്ധി നിലവിലുണ്ട്. ഇത് പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടും. തിരുവനന്തപുരം, കോട്ടയം, കൊച്ചി, തിരുവല്ല എന്നിവിടങ്ങളിലായി 6 ആശുപത്രികളിൽ മാത്രമാണ് നിലവിൽ ഹൃദ്യം പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കുന്നത്. ചികിത്സക്കായി ഈ ആശുപത്രികളെ ആശ്രയിക്കേണ്ട നിലയിലാണ് മലബാർ മേഖലയിലെ രക്ഷിതാക്കൾ. വയനാട് ജില്ലയിലുള്ള നിരവധി രക്ഷിതാക്കളെ, ഹൃദ്രോഗികളായ കുട്ടികളുടെ രക്ഷിതാക്കളെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. സർജറി അടക്കമുള്ള ലക്ഷങ്ങൾ വരുന്ന ഒരു ഇതാക്കിയാണ് ഇതിൽ വരുന്നത്. പിരിവെടുത്ത മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. സർക്കാരിന്റെ പിന്തുണ ഇതിൽ വളരെ ആവശ്യമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് കാർഡിയോളജി ഇല്ലാത്തതാണ് സർക്കാർ മേഖലയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് തടസ്സമാകുന്നത്. ജില്ലാ ആശുപത്രിയിലടക്കം പീഡിയാട്രിക് കാർഡിയോളജി സംവിധാനം ഏർപ്പെടുത്തി മലബാർ മേഖലയിലെ ചികിത്സാ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. തസ്ലിം പുന്നക്കാണൻ, ജയ് ഹിന്ദി ന്യൂസ്, വയനാട്.